നമസ്കാരം. പാലക്കാട് നഗരമധ്യത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്നത് ആയുർവേദ കടയുടെ മറവിൽ. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ മേട്ടുപാളയം സ്ട്രീറ്റിലാണ് സമാന്തര എക്സ്ചേഞ്ച് കണ്ടെത്തിയത്. കടയിൽ നിന്നും നിരവധി സിമ്മുകളും കേബിളുകളും പിടിച്ചെടുത്തു. കീർത്തി ആയുർവേദിക്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലായിരുന്നു സമാന്തര എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്നത്. കടയിൽ നിന്നും 16 സിം കാർഡുകൾ പ്രവർത്തിക്കുന്ന സിം ബോക്സും നിരവധി സിമ്മുകളും കേബിളുകളും അഡ്രസ് രേഖകളും പിടിച്ചെടുത്തിരുന്നു. കേരളത്തിൽ നേരത്തെ കോഴിക്കോട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പിടികൂടിയത് വലിയ വാർത്തയായിരുന്നു. തീവ്രവാദ ബന്ധങ്ങളടക്കം സംശയിക്കപ്പെടുന്ന സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും ഇത് എത്രത്തോളം അപകടകരമാണ് എന്നും നമുക്ക് പരിശോധിക്കാം. എന്താണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച്? ഇന്ത്യ പോലുള്ള വികസന രാജ്യത്ത് 1990s ഇന്ത്യയിൽ ടെലിഫോൺ ഉപയോഗം വ്യാപകമായത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ടെലികോം മേഖലയിൽ ടെക്നോളജി വലിയ തോതിൽ മാറ്റം സംഭവിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ വരുന്ന സാങ്കേതിക മാറ്റങ്ങൾ ടെലികോം ഓപ്പറേറ്റർമാർ വലിയ വ്യവസായികാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ സമയമെടുക്കുന്ന സമയത്തിനുള്ളിൽ ഇത് വിദഗ്ധമായി ഉപയോഗിച്ച് ലാഭമുണ്ടാക്കുന്ന രീതിയാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ നടപ്പിലാക്കുന്നത്. ഇപ്പോൾ വിദേശത്തു നിന്നും നമുക്ക് ഒരു കോൾ വരുന്നത് ഇങ്ങനെയാണ്. അവിടുത്തെ ഒരു നമ്പറിൽ നിന്നും കോൾ ചെയ്യുന്നു. ഇത് അവിടുത്തെ ഗേറ്റ്വേ വഴി ഒരു ഇന്റർനാഷണൽ ഇന്റർകണക്ട് കാരിയർ വഴി നമ്മുടെ രാജ്യത്തെ ഗേറ്റ്വേയിൽ നിന്നും ഇവിടുത്തെ സെല്ലുലാർ ഓപ്പറേറ്ററിൽ എത്തുന്നു. പിന്നീട് ഈ കോൾ നിങ്ങളുടെ ഫോണിൽ എത്തുന്നു. ഇതിനെ കോൾ ടെർമിനേഷൻ എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള വിദേശ കോളുകൾ സാധ്യമാകുന്നത് TTM ടെക്നോളജി പ്രാവർത്തികമാക്കിയ പ്രത്യേക സർക്യൂട്ടുകൾ വഴിയാണ്. ഇതിനു വേണ്ടുന്ന ചാർജ് ടെലികോം ഓപ്പറേറ്റർമാരും ഇന്റർനാഷണൽ ഇന്റർകണക്ട് കാരിയർ എല്ലാം തമ്മിൽ പങ്കുവയ്ക്കുന്നു. ഇതിൽ വിദേശ നെറ്റ്വർക്കിനെയും ഒരു ഇന്റർനാഷണൽ ഇന്റർകണക്ട് കാരിയറിനെയും പൂർണ്ണമായും ഒഴിവാക്കി ഇന്റർനെറ്റ് വഴി കോൾ സ്വീകരിച്ച് രാജ്യത്തെ ടെലികോം ഓപ്പറേറ്റർ വഴിയുള്ള ലോക്കൽ കോളായി മാറ്റുന്നതാണ് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ പ്രവർത്തന രീതി. ഇതിലൂടെ സാമ്പത്തിക ലാഭം അടക്കം നിരവധി കാര്യങ്ങൾ ഇത് നടത്തുന്നവർ മുൻകൂട്ടി കാണുന്നു. ഇന്റർനാഷണൽ ഇന്റർകണക്ട് കാരിയറെ ഒഴിവാക്കി ഇന്റർനെറ്റ് വഴി കോൾ ബൈപാസ് ചെയ്യുക എന്നതാണ് ലളിതമായി പറഞ്ഞാൽ ഇത്തരം സമാന്തര എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം. എന്നാൽ അത്ര ലളിതമല്ല ഇവയുടെ പ്രവർത്തനം എന്ന് പറയാം. നിരവധി സിമ്മുകൾ ഇടാൻ സാധിക്കുന്ന സിം ബോക്സ് എന്ന ഉപകരണമാണ് ഇതിലെ പ്രധാന ഉപകരണം. ഈ സിം ബോക്സിൽ ഏത് ഓപ്പറേറ്ററുടെയും സിം ഇടാൻ സാധിക്കും. ഇത് ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യാനും സാധ്യമാണ്. ഇത്തരം അനധികൃത എക്സ്ചേഞ്ച് ഉപയോഗിക്കുന്നവർ ആദ്യം ചെയ്യുക സിം ബോക്സിലെ ഏതെങ്കിലും സിമ്മിലേക്കാണ് വിളിക്കേണ്ടത്. അവിടെ കോൾ കണക്ട് ആയാൽ നിങ്ങളോട് വിദേശത്തെ നമ്പർ ഡയൽ ചെയ്യാൻ ആവശ്യപ്പെടും. ഇതോടെ ഇന്റർനെറ്റ് സഹായത്തോടെ നിങ്ങളുടെ കോൾ ഇന്റർനെറ്റ് വഴി റൂട്ട് ചെയ്ത് വിദേശത്തെ ടെലികോം ഓപ്പറേറ്ററുടെ ഗേറ്റ് വേയിൽ എത്തിക്കും. ഇതുവഴി സാധാരണ ലോക്കൽ കോൾ പോലെ വിദേശത്തേക്ക് കോൾ ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിൽ VoIP കോളുകൾ നിയമവിരുദ്ധമല്ല. പക്ഷേ ഒരു VoIP കോൾ സാധാരണ GSM കോളാക്കി മാറ്റുന്നത് നിയമവിരുദ്ധമാണ്. അതിനാൽ തന്നെ ഇത്തരം എക്സ്ചേഞ്ച് പ്രവർത്തനം നിയമവിരുദ്ധമാണ് എന്ന് തന്നെ പറയാം. വലിയ ബാധ്യതയാണ് ഇത്തരം കോളുകൾ ടെലികോം കമ്പനികൾക്ക് ഉണ്ടാക്കുന്നതെന്ന് വ്യക്തം. ഇത്തരം എക്സ്ചേഞ്ചുകളുടെ ഉപയോഗത്തിനായി വ്യാജ സിം കാർഡുകൾ സംഘടിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും മറ്റൊരു വലിയ പ്രശ്നമാണ്. മരിച്ചവരുടെ നമ്പറുകളടക്കം ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കോഴിക്കോട് അടുത്തിടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് റെയ്ഡ് ചെയ്തപ്പോൾ 100 സിമ്മുകളാണ് കണ്ടെത്തിയത്. ഇതിൽ പകുതിയും വ്യാജമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സാമ്പത്തിക ടെലികോം രംഗത്തെ പ്രശ്നങ്ങൾക്കപ്പുറം ഗൗരവമായ സുരക്ഷാ പ്രശ്നമാണ് സമാന്തര എക്സ്ചേഞ്ചുകൾ ഉയർത്തുന്നത്. ഒരു സമാന്തര എക്സ്ചേഞ്ച് നടത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ പലതും നിരോധിത വസ്തുക്കളല്ല. ചൈനീസ് ഓൺലൈൻ സൈറ്റുകളിലടക്കം ഇവ വിൽക്കുന്നുണ്ട്. കോഴിക്കോട് അടുത്തിടെ ബംഗളൂരു സമാന്തര എക്സ്ചേഞ്ച് കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടത്തുകയും ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. ഇവയിൽ ഭൂരിഭാഗവും ചൈനീസ് ഉപകരണങ്ങളായിരുന്നു. അതിനാൽ തന്നെ വലിയ വൈദഗ്ധ്യം ഇല്ലെങ്കിലും ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്താൻ സാധിച്ചേക്കും. ഏറ്റവും വലിയ വെല്ലുവിളി ഇത്തരം എക്സ്ചേഞ്ചുകൾ ഉണ്ടാക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെയാണ്. രാജ്യത്തിൽ ആഭ്യന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് ബന്ധപ്പെടാൻ സുരക്ഷിത മാർഗം ഇത്തരം എക്സ്ചേഞ്ചുകൾ ഒരുക്കുന്നു. NIA അടക്കം ഇത്തരം എക്സ്ചേഞ്ചുകൾക്ക് നേരെ അന്വേഷണത്തിലാണ്. പലപ്പോഴും നിരീക്ഷണ സംവിധാനങ്ങൾ വിദഗ്ധമായി കബളിപ്പിക്കാൻ അന്താരാഷ്ട്ര കോളുകൾ ലോക്കലാക്കി മാറ്റുന്ന ഈ സംവിധാനത്തിന് സാധ്യമാകും. അതിനാൽ തന്നെ തീർത്തും ഗൗരവമായ കാര്യം തന്നെയാണ് സമാന്തര എക്സ്ചേഞ്ചുകൾ എന്ന് നമുക്ക് പറയാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.